അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഫുഡ് ബേസിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഫിഷ് കറിയാണ്. ഫിഷ് എന്ന് പറഞ്ഞാൽ പുതിയാപ്പിളക്കോര എന്ന് പറയും ചില സ്ഥലത്ത്, ചില സ്ഥലത്ത് കിളിമീൻ എന്ന് പറയും, ചില സ്ഥലത്ത് എന്താ അറബി നാട്ടിലൊക്കെ പറയുന്നത് സുൽത്താൻ ഇബ്രാഹിം എന്നാണ്. അപ്പം ഇതിൽ ഞാൻ പുതിയൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോണത് എന്ന് പറഞ്ഞാൽ ഉണ്ടമുളകാണ്. അപ്പോൾ അത് വഴിയെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഇപ്പോൾ ഞാനൊരു തേങ്ങയാണ് എടുക്കുന്നത്. ആ തേങ്ങയിൽ നിന്ന് നമുക്ക് പാലെടുക്കണം. പാലെടുത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഇതിപ്പം ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് നമുക്ക് എടുക്കണം. ഇതിപ്പം തൻപാലാണ്. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ നിന്നെടുത്ത പാലാണിത്. ഇപ്പോൾ ഇത് അരിച്ച് മാറ്റി വയ്ക്കാം. ആ അരിച്ച പീരയിലേക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് അതും നമുക്ക് പാലെടുത്ത് മാറ്റി വയ്ക്കാം. അതായത് രണ്ടാം പാല്. ഈ രണ്ടാം പാലും തൻപാലും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും ഒക്കെ റെഡിയാക്കാനുണ്ട്. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല, വെറും ഇഞ്ചിയും ഉള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുടമ്പുളിയും കറിവേപ്പിലയും, ഞാൻ പറഞ്ഞ ആ മുളകും. ആ മുളകെന്ന് പറഞ്ഞാൽ ഉണ്ടമുളകാണ്. ഉണ്ടമുളക് നല്ല എരിവുള്ള മുളകാണ്. അതിന് പകരമായിട്ട് നമുക്ക് പച്ചമുളകും ചേർക്കാം. പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒരു 15 പച്ചമുളകിലും ചേർക്കേണ്ടി വരും, നല്ല എരിവുള്ള ഇതിനോട് ഒപ്പം നിൽക്കണമെങ്കിൽ. ഉള്ളിയും ഇഞ്ചിയും കൂടി നമുക്കൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള എടുത്തിരിക്കുന്ന ഒരു 1.5 സവാളയാണ്, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും. ഇത് നമുക്ക് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുളക് നമുക്ക് കീറിയിട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളകാണ്. കൂടുതൽ മുളക് എരിവ് ആവശ്യമില്ലെങ്കിൽ 4 എണ്ണം ഇട്ടാൽ മതി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതില്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട. സാധാരണ പച്ചമുളക് ചേർത്താലും മതി, അല്ലെങ്കിൽ കാന്താരി മുളക് ചേർത്താൽ മതി. കാന്താരി മുളക് കൊണ്ട് ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റിയാണ്. ഇനി കറിവേപ്പിലയും കുടമ്പുളിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഗ്രേവി മതിയാവില്ല. ഇതിലേക്ക് പൊടിച്ച ഉലുവ 1/2 ടീസ്പൂൺ, പിന്നെ പൊടിച്ച വലിയ ജീരകം 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഒന്ന് ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഒരു 5-10 മിനിറ്റ് തിളപ്പിച്ചാൽ നല്ലതായിരിക്കും, കാരണം കുടമ്പുളിയിലുള്ള പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട്. ഇതിപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിരിക്കണം. ഇനി നമുക്ക് മീനിൻ്റെ തല ചേർത്ത് കൊടുക്കാം. തല നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇതിന് കുറച്ച് വേവുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതൊരു മിനിറ്റ് തിളയ്ക്കട്ടെ. ഇട്ടതിന് ശേഷം, ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് ഇതിൻ്റെ മസാല പിടിക്കാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് തൻപാലും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും ചേർത്ത് ഞാനത് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മീൻ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മീൻ കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതിൽ പുളി വളരെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുടമ്പുളിക്ക് പകരം വാളമ്പുളിയും ചേർക്കാവുന്നതാണ്. കുടമ്പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് കുടമ്പുളി ചേർക്കാത്ത സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് വാളമ്പുളിയും ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം മാങ്ങ ചേർത്ത് കൊടുക്കാം. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഇപ്പം ഈ സമയത്ത് നമുക്ക് പുളിയും ഉപ്പും ഒക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തൻപാല് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് മീൻപൊടി എന്നുള്ള നിലക്ക് നമുക്ക് തൻപാല് ചേർത്ത് കൊടുക്കാം. ഈ തൻപാല് ചേർത്തതിന് ശേഷം നന്നായി ഒന്നും തിളയ്ക്കേണ്ട കാര്യമില്ല.
എന്നാലും ഒരു രണ്ട് മിനിറ്റ് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. സ്പൂണിട്ട് വലുതായിട്ട് അങ്ങ് ഇളക്കി ഡിസ്റ്റർബ് ചെയ്യേണ്ട. അപ്പം ഇത് ഈ കറി റെഡിയായി കഴിഞ്ഞു. കളറ് കണ്ട ആർക്കും വിഷമം വേണ്ട, കളർ പോലെയല്ല ഇതിൻ്റെ കറി ടേസ്റ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പുട്ടിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും പിന്നെ പത്തിരിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ പോകുന്ന ഒരു കറിയാണിത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊരു മൂടി വെച്ചതിന് ശേഷം അടുത്ത അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി, വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഈ ഉള്ളി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ വലിയ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടി പിന്നെയും ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കറിക്കൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഉള്ളൂ ഈ കറിക്ക്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ കറിക്ക് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി തിക്നെസ് വേണ്ട ആൾക്കാരുണ്ടാവും. ഞങ്ങൾക്കൊക്കെ അധികം തിക്നെസ് വേണ്ടാത്ത ആൾക്കാരാണ്. ഗ്രേവിക്ക് തിക്നെസ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കലർത്തി വെള്ളത്തിൽ കലക്കി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ താളിപ്പ് റെഡിയായിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയുടെ മുകളിലേക്കായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എൻ്റെ ഈ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പം അടുത്തൊരു വിഭവമായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ.